يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വൈകുന്നേരത്തെ ഒരു സായാഹ്ന നടത്തത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പൊ ഞാനുള്ളത് പഞ്ചാബിലെ കോഖ്ര വില്ലേജിലാണ്. സുഹൃത്തുക്കളോടൊപ്പമാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ വളരെ രസകരമായ എന്നാൽ വളരെ വേദനപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ച. എന്റെ കൂടെ ഉള്ളത് അഫ്ഗാനാമിക ബഷീർ ബഷീറുണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, ദുസറാക്കനാമിക ചൂട്ടി ആസിയ, അതുപോലെ ബട റുബീന റുബീന. അപ്പൊ ഇവര് മൂന്നാളും കൂടി ഉണ്ടല്ലോ. ഈ എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു എരുമക്കൂട്ടങ്ങള് ഇതിനെങ്ങനെ നിയന്ത്രിച്ചു വരുന്നു? ഇതിന്റെ ഒരു ചെറിയൊരു സാധനമുണ്ട് ആസിയ, ഇതിന്റെ ഒരു ചെറിയ സാധനമാണ് ആസിയ. ആ ആസിയാന്റെ കൈമലുണ്ട് ഒരു നീളമുള്ള ഒരു വടി. ആസിയ ആജാവോ, ആജാ ഓക്കെ മടിയാണ് കേട്ടോ, അവളെ ആ വീട് നമുക്ക് കാണാം. അപ്പോ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ വേദനയും അതോടൊപ്പം ഒരു ഒരു രസകരമായ ഒരു ഫീലിംഗും തോന്നി. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എന്ത് ചെയ്തു, ഞാനത് എൻ്റെ ഫോണിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. ആ വീട് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം നമ്മുടെ മക്കളെ മണ്ണിലേക്ക് പോലും പറഞ്ഞേക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഇവരെന്ന് പറയുന്നത് പഠിക്കേണ്ട ഒരു സമയത്തും എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പോലെ എന്ത് കിട്ടുന്ന ആ ഒരു ആനുകൂല്യം ഉണ്ട്, എന്ത് മോട്ടിവേഷൻ മറ്റു ഫാമിലി മെമ്പേഴ്സിൽ നിന്നും മറ്റു സാഹചര്യങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു ഒരു മോട്ടിവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സംവിധാന സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നാട്, ആ നാട്ടിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഇത്തരം ഗ്രാമങ്ങൾ തെരഞ്ഞു പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ ബേസിക് ലെവൽ വിദ്യാഭ്യാസം നൽകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു തുടർച്ച വീഡിയോസുകളൊക്കെ നമുക്ക് കാണാം. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ പഞ്ചാബിൽ 22 ജില്ലകളാണുള്ളത്, ഈ 22 ജില്ലകളിലും നമുക്ക് എന്ത് ചെയ്യണം ഒരു ബേസിക് ലെവൽ കൃത്യമായ സിസ്റ്റമാറ്റിക്കോടുകൂടെ ആരംഭിച്ച് അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം. ഇതുവരെ നമ്മുടെ ഈ പഞ്ചാബിൽ മാത്രം നമ്മുടെ ഈ 1.5 വർഷത്തെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു 100 ബേസിക് ലെവൽ സ്കൂളുകളാണ്. ഇവർക്ക് വേണ്ട എല്ലാ ആവശ്യമായ എല്ലാ വിദ്യാഭ്യാസവും നമ്മൾ നൽകിക്കൊണ്ട് അത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാണ്. ഇൻഷാല്ലാ അത് വളരെ വിപുലീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ആ ഒരു ഇത് കാണാം, ആ ഒരു രസകരവും അതുപോലെ വേദനപ്പെടുത്തുന്നതായ ഒരു കാഴ്ച കേട്ടോ. നോർത്ത് ഇന്ത്യയിലെ ഓരോ വില്ലേജുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. കാലുറക്കും മുമ്പ് കന്നുകാലികളുടെ പിന്നിലായി ഇതുപോലുള്ള വടിയൊക്കെ പിടിച്ച് ആ കന്നുകാലികളെ നിയന്ത്രിക്കുന്ന ചെറിയ കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ജ്യേഷ്ഠത്തിൻ്റെ കൂടെ ഈ ഒരു കന്നുകാലികളെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ കുട്ടി. ഇത്തരം ഗ്രാമങ്ങളിലാണ് നമ്മുടെ ഐറിസ് ഇന്ത്യ പ്രവർത്തിച്ചു വരുന്നത്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് പേനയും അതുപോലെ ബുക്കും നൽകിക്കൊണ്ട് അവിടെ അവരെന്ത് ചെയ്യാന്ന് വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. നിങ്ങൾ നോക്കിയ ചെറിയ കുട്ടി, നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്രയും പ്രായമുള്ളൊരു കുട്ടി ഇത്തരത്തിലുള്ള കന്നുകാലികളുടെ ഇടയിലേക്ക് പോവാന്നുള്ളത് വളരെ ആശ്ചര്യത്തോടെയായിരിക്കും നമ്മളൊക്കെ കാണുന്നത്. ഈ അടുത്ത കാലത്തൊന്നും നമ്മളൊന്നും ഇത്തരത്തിലുള്ളൊരു കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇൻഷാല്ലാ വരും കാലയളവിൽ ആ പിടിച്ച എന്താ പറയുക ആ കന്നുകാലികളെ നിയന്ത്രിക്കുന്ന കോലിന് പകരം നമ്മളവരെ പേനയും പെൻസിലും ബുക്കും പിടിക്കാൻ പഠിപ്പിക്കുകയാണ്. അതാണ് ഐറിസ് ഇന്ത്യ ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഐറിഷ് ഇന്ത്യയുടെ ഒരു ഭാഗമായി ചരിത്രം സൃഷ്ടിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഇതിനോട് താല്പര്യമുള്ള ഓരോരുത്തരും ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു ഇന്ത്യയെ വാർത്തെടുക്കാൻ, ഇവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നമനത്തിലെത്തി എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു അതിന്റെ തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.